ഹലോ ഡിയർ ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പൊട്ടുകടല വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കാസർഗോഡ് ഭാഗത്തൊക്കെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റം കൂടിയാണ്. നമ്മൾ പെരുന്നാളിൻ്റെ തലേന്ന് ഉണ്ടാക്കുന്ന പെരുന്നാൾ അപ്പം എന്ന് കൂടി പറയൂ ഇതിനെ. വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നല്ലൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബസുമതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബസുമതി റൈസ് അല്ലെങ്കിൽ വയനാടൻ കൈമ റൈസ് ആയാലും നല്ല ടേസ്റ്റി ആയിരിക്കും. റൈസ് കൃത്യമായി അളന്നെടുത്തതല്ല, ഒരു ഗ്ലാസ് അളവിനെടുത്തതാണ്. എന്നാലും ഒരു 250 ഗ്രാം ഉണ്ടാവും ഏകദേശം. അരി നന്നായി കഴുകി ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് കുതിരാൻ വെക്കണം. ഏകദേശം ഒരു 4-5 മണിക്കൂറിന് ശേഷമാണ് പിന്നെയുള്ള പരിപാടി ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ അരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ഇതാ ഒരു കപ്പിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങയുടെ അളവ് എന്ന് പറയുന്നത് അരമുറി തേങ്ങയാണ്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി തന്നെ ചേർത്തത്, അധികം എരിവും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ചെറിയൊരു കളർ ചേഞ്ചും ഉണ്ടാവും അതിൽ. പിന്നെ മെയിനായിട്ട് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻ്റ് ഒരു മുട്ടയാണ്, അത് മറക്കാണ്ട് ചേർക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. ഈ ബാറ്ററിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ ദോശ മാവിനൊക്കെ അരച്ചെടുക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. പിന്നെ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കി അതിലേക്ക് കുറച്ചൊന്ന് വെള്ളം ചേർത്ത് കണക്കായിട്ടുള്ള പാകത്തിലാക്കി എടുക്കാം. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പെരുന്നാളപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഐറ്റത്തിന് ഇതല്ലാണ്ട് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല, പല നാട്ടിലും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അവസാനമായിട്ട് നമുക്കിന് ചേർക്കേണ്ടത് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൊട്ടുകടലയാണ്. അപ്പോൾ ഏകദേശം ഒരു 400 ഗ്രാം വരെ ഈ ഒരു ബാറ്ററിലേക്ക് നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. കടല ഫുള്ളായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഏകദേശം ഒരു 2-3 പ്രാവശ്യം ആയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ പ്രാവശ്യം ഇതിലേക്ക് ചേർത്ത് അതേ സമയം തന്നെ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പാനിലേക്ക്. ചുവട് നല്ല കട്ടിയുള്ള പാത്രം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഫ്രൈ പാന് കുറച്ച് പരന്ന പാത്രം തന്നെ എടുക്കണം, ആവശ്യത്തിന് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നന്നായി തിളച്ച് വരുമ്പോൾ ഇതാ കടല ഒന്ന് കൈകൊണ്ട് ഇളക്കി കൊടുക്കുക. ആ ബാറ്ററോട് കൂടി തന്നെ അതിലേക്ക് ഇങ്ങനെ വിതറി വിതറി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളെ കടല കട്ട പിടിച്ചു പോകും. കടല ഈ രീതിയിൽ തന്നെ നമ്മൾ നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരുപാടങ്ങ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഏകദേശം ഒരു പാകം മനസ്സിലാവും. ആ ഒരു ഫ്രൈ പാനിൻ്റെ അടിവശമൊക്കെ ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ മതിയാക്കണം. മീഡിയം ടു ഹൈ നമ്മുടെ ഫ്ലെയിം ആക്കിയിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. അപ്പോൾ ഇതിനൊരുപാട് വേവൊന്നുമില്ല, നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഒന്ന് കയ്യിലോണ്ട് ഇളക്കി കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യുമ്പം നമുക്കിത് കോരി മാറ്റാം. ഈ രീതിയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പാത്രത്തിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത്, 4-5 തവണയായിട്ട് വേണം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പെരുന്നാളപ്പം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ഭാഗത്തൊക്കെ ഇതൊരു ട്രഡീഷണൽ ഐറ്റം കൂടിയാണ്. പെരുന്നാളിൻ്റെ തലേന്ന് ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. ഇത് മാത്രമല്ല, ഒരു 3-4 ടൈപ്പുള്ള അപ്പങ്ങളുണ്ട്. ഇൻഷാല്ല പിന്നീട് ദിവസം കാണിക്കാം ഓരോന്നായിട്ട്. അപ്പോൾ ഇതൊരു ചടങ്ങ് പോലെയാണ്, ചെറിയ കുട്ടികളുടെ കയ്യിൽ അടുത്തുള്ള വീടുകളിലൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് പെരുന്നാളിൻ്റെ തലേന്ന് കൊടുത്തുവിടും. കുട്ടികളൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത്. അപ്പോൾ നമ്മളിന്ന് ഇത് ഒരു പ്രാവശ്യം കഴിച്ചാൽ ഇങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നില്ല, കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന ഐറ്റമാണ്. അപ്പോൾ നമുക്ക് കുറച്ചധികം തന്നെ ഉണ്ടാക്കി ഇതുപോലുള്ള കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം, വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റിയാണ്. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.